ഈ ആനത്തോക്ക് കണ്ട് ആരും പേടിക്കേണ്ട, മുറിവേൽക്കില്ല, ശബ്ദം മാത്രമേ ഉള്ളൂ. റവന്യൂ ജില്ലാ ശാസ്ത്രമേളയിലാണ് കൗമാര പ്രതിഭകൾ ഒരുക്കിയ ആനത്തോക്ക് ശ്രദ്ധേയമായത്. ഇടപ്പള്ളി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ പ്ലസ് വൺ കമ്പ്യൂട്ടർ സയൻസ് വിദ്യാർത്ഥികളായ ഉദയ് നാരായണൻ, റെമോ ആന്റണി എന്നിവരാണ് ഈ പുതിയ ആശയവുമായി രംഗത്തെത്തിയത്. കർഷകർക്കും വനപ്രദേശങ്ങളിലും താമസിക്കുന്നവർ ഏറ്റവും കൂടുതൽ അനുഭവിക്കുന്ന പ്രശ്നമാണ് വന്യജീവികളുടെ ആക്രമണം. ഇതിനെ ചെറുക്കുകയാണ് ഈ തോക്കുകൊണ്ടുള്ള ഉപയോഗം. ആന, കാട്ടുപന്നി, തെരുവ് നായ്ക്കൾ എന്നിവയെ ഓടിക്കുകയാണ് തോക്കിന്റെ ലക്ഷ്യം. മറ്റേ ഓട്ടോമാറ്റിക് ഹാൻഡ് സാനിറ്റൈസർ മെഷീനാണ് ഞാൻ ഉണ്ടാക്കിയത്. അത് കഴിഞ്ഞ് സബ്ജില്ലയിലേക്ക് വരുമ്പോൾ ഈ ഒരു ആനുകാലിക പ്രസക്തിയുള്ള ഒരു സംഭവം വേണം. സാനിറ്റൈസർ മെഷീനും ഈ ഒരു കാലത്ത് ആവശ്യമാണ്. എന്നാലും അതിൽ കൂടുതൽ എന്തെങ്കിലും വേണമെന്ന് തോന്നിയത് അപ്പോഴാണ് ഞങ്ങൾ തെരുവുനായ ശല്യമൊക്കെ, അതുപോലെ ഒക്കെ സ്ഥലങ്ങളിൽ പന്നി അങ്ങനെയുള്ള മൃഗങ്ങളുടെ ശല്യം അതൊന്നും കൊല്ലാൻ പാടില്ല. അപ്പൊ ഇങ്ങനെ ആലോചിച്ചിട്ടുള്ള ഒരു തോക്ക് ഉണ്ടാക്കുക, എയർ ഗൺ ഉണ്ടാക്കാമെന്ന്. അവരെ ഉപദ്രവിക്കാണ്ട് അവരെ പേടിച്ച് ഓടിക്കാനായിട്ട് ഒരു എയർ ഗൺ. അങ്ങനെ ആലോചിച്ച് ഇങ്ങനെ നോക്കുമ്പോഴുള്ള പി വി സി വെച്ച് ഉണ്ടാക്കാമെന്നൊക്കെ ഇങ്ങനെ കണ്ടത്. അപ്പോൾ ഞങ്ങൾ കുറച്ചുകൂടി നോക്കി, പിന്നെ ഞങ്ങൾക്ക് അതിന്റെ വിലയൊക്കെ എങ്ങനെയാണെന്ന് അറിയാനായിട്ട് ഞങ്ങൾ കടയിൽ അന്വേഷിച്ചു. ഇതിന്റെ നിർമ്മാണം വളരെ സിമ്പിളാണ്. ആനത്തോക്ക് നിർമ്മിക്കാൻ വലിയ സാമഗ്രികളൊന്നും ആവശ്യമില്ല. സാധാരണ പി വി സി പൈപ്പും ഗ്ലാസ് സ്റ്റൗ കത്തിക്കാൻ ഉപയോഗിക്കുന്ന ലൈറ്ററും പി വി സി പൈപ്പിന്റെ കണക്ടറും മാത്രം മതി. പി വി സി പൈപ്പിൽ ലൈറ്റർ ഘടിപ്പിച്ചാണ് പ്രവർത്തനം. രണ്ട് വലിപ്പത്തിലുള്ള പി വി സി പൈപ്പാണ് വേണ്ടത്. വലിയ പി വി സി പൈപ്പ് വരുന്ന ഭാഗത്ത് ഒരു അടപ്പ് വെച്ച് അടച്ചാണ് തോക്ക് ഉപയോഗിക്കേണ്ടത്. അടപ്പിൽ കാൽസ്യം കാർബൈഡും വെള്ളവും ചേർത്ത മിശ്രിതം വെച്ച് അടയ്ക്കണം. ഈ മിശ്രിതം അസെറ്റിലിൻ ഗ്യാസായി മാറും. പി വി സി പൈപ്പിന്റെ ചെറിയ ഭാഗത്ത് വായു കടക്കാത്ത രീതിയിൽ പേപ്പർ ഉപയോഗിച്ചും അടയ്ക്കണം. ശേഷം ലൈറ്റർ ഉപയോഗിച്ച് ഇതിലേക്ക് ഒരു സ്പാർക്ക് കടത്തിവിടും. അപ്പോൾ ഇവിടെ തീ ഉണ്ടാകുകയും വലിയ കുഴലിൽ നിന്ന് ചെറിയ കുഴലിലേക്ക് എത്തുമ്പോൾ വായുവിന് പുറത്തേക്ക് പോകാൻ പറ്റാതെയാകും. ഇതോടെ ഈ വായു വലിയ ശബ്ദത്തോടെ പുറത്തേക്ക് വരും. ഇതാണ് തോക്കിന്റെ പ്രവർത്തന രീതി. ഇതിപ്പോ വിവിധ തരം ഡയമീറ്റേഴ്സിലുള്ള പി വി സി ആണ്. ഇത് കുറച്ച് വലിയ ഡയമീറ്ററും ചെറിയ ഇഞ്ചിന്റെ ആണ്. പിന്നെ ഞങ്ങൾ യൂസ് ചെയ്തേക്കുന്നത് ഗ്യാസ് ലൈറ്റർ ആണ്, നോർമൽ വീട്ടിലൊക്കെ ഉപയോഗിക്കുന്ന ഗ്യാസ് ലൈറ്റർ. പിന്നെ ഇതിന്റെ അടിയിൽ തുറക്കാൻ പറ്റിയൊരു ക്യാപ്പ് ഉണ്ട്. ഈ ക്യാപ്പിന്റെ ഉള്ളിലാണ് നമ്മൾ കാൽഷ്യം കാർബൈഡും വെള്ളവും യൂസ് ചെയ്താണ് ഈ ഒരു റിയാക്ഷൻ നടക്കുന്നത്. കാൽഷ്യം കാർബൈഡും വെള്ളവും യൂസ് ചെയ്യുമ്പോൾ അസെറ്റിലിൻ എന്ന് പറഞ്ഞ ഗ്യാസ് ഫോം ചെയ്യും. ആ അസെറ്റിലിൻ ഗ്യാസ് ഈ ലൈറ്റർ എന്ന് പറഞ്ഞ സ്പാർക്ക് ഉപയോഗിക്കുമ്പോൾ അത് കത്തും. ആ അസെറ്റിലിൻ ഗ്യാസ് കത്തും. അപ്പോൾ ഇവിടെ നമ്മൾ എയർ ടൈറ്റ് ആയിട്ട് പേപ്പർ വെച്ചടക്കും. ബുള്ളറ്റ് ആയിട്ട് പേപ്പറാണ് സേഫ്റ്റിയുടെ ഒരു ഇത്, കാരണം പേപ്പറാണ് നമ്മൾ യൂസ് ചെയ്തേക്കുന്നത്. അപ്പോൾ ആ ഒരു അസെറ്റിലിൻ ഗ്യാസ് കത്തുമ്പോൾ നല്ല പ്രഷർ ഉണ്ടാകും. അപ്പോൾ അതിന് സ്പ്രെഡ് ചെയ്യാൻ പറ്റും. എന്താ വെച്ചാൽ ഇതിൻ്റെ ഡയമീറ്റർ ചെറുതായതുകൊണ്ട് അതിന് ഇവിടുത്തെ അത്ര സ്പ്രെഡ് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് ആ ഒരു പ്രഷറിൽ ഈ ഗ്യാസ് പെട്ടെന്ന് പുറത്തേക്ക് പോകും. അപ്പോൾ ഒരു നല്ലൊരു സൗണ്ട് ഉണ്ടാവും. തോക്ക് നിർമ്മിക്കാൻ വെറും 600 രൂപ മാത്രമാണ് ചെലവെന്ന് വിദ്യാർത്ഥികൾ പറയുന്നു. മെയിനായിട്ട് ചെലവ് വരുന്നത് ഈ ഒരു ലൈറ്ററിന്റെ മാത്രമേ ഉള്ളൂ. പി വി സി ഒക്കെ നമുക്ക് നോർമൽ കിട്ടുമല്ലോ. എത്ര ദിവസം പിന്നെ ഇത് ഈ ലൈറ്റർ എയർ ടൈറ്റ് ആയിട്ട് അടക്കാനായിട്ട് MCL യൂസ് ചെയ്തിട്ടുണ്ട്. MCL ഇവിടെ ഡ്രില്ലിംഗ് മെഷീൻ ഉപയോഗിച്ച് ഡ്രില്ല് ചെയ്തിട്ട് ലൈറ്റർ അതിൻ്റെ അകത്തേക്ക് വെച്ചു. പിന്നെ MCL വെച്ച് അടച്ചു. വന്യമൃഗങ്ങളുടെയും തെരുവ് നായ്ക്കളെയും ഉപദ്രവിക്കാൻ പറ്റാത്തതിനാൽ ശബ്ദമുണ്ടാക്കി പറഞ്ഞയക്കാനുമാകും. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.